വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് നല്ല ഷൈനി ആയിട്ട് കിടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ മുടി കൊഴിച്ചിൽ താരൻ്റെ പ്രശ്നം മുടി വളരെ ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എത്ര ടൈം യൂസ് ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ്തി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണാം അതിൽ ത്രീ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഓൾ ഓൾന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ഞാൻ എടുത്തേക്കുന്നത് ഫ്ലക്സീഡാണ് ഫ്ലക്സീഡ് ജെല്ലാണ് നമുക്ക് വേണ്ടത് അപ്പം ജെല് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പം ഞാൻ രണ്ട് സ്പൂണ് ഫ്ലക്സീഡ് എടുത്തിട്ടാണ് ജെല്ലുണ്ടാക്കുന്നത് ഫ്ലക്സീഡ് ജെല്ല് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി എന്തായാലും നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് പിന്നെ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ട് ഈ ഒരു ജെല്ല് സഹായിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അരിപ്പേൽ അരിച്ചെടുത്തിട്ടുള്ള ജെല്ലാണ് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് പഴം നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ് പഴം ഏതെങ്കിലും ഒരു പഴം എപ്പോഴും ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ളൊരു പഴം എടുക്കുക ഞാൻ എടുത്തേക്കുന്ന ഒരു റോബസ്റ്റ് പഴമാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് ഏത് പഴമായാലും കുഴപ്പമില്ല ചെറുപഴ ആയാലും നേന്ത്രപ്പഴ ആയാലും വേറെ ഏത് ടൈപ്പ് പഴമായാലും കുഴപ്പമില്ല നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവണം ഞാൻ ഇതിനു മുമ്പും രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബനാന ഹെയർ പാക്കിൻ്റെ കാരണം ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ് ബനാന ഹെയറിൽ മുടിക്ക് അത്ര നല്ലതാണ് ഇതിൽ പൊട്ടാസ്യം വിറ്റാമിൻസ് നാച്ചുറൽ ഓയിൽസ് പിന്നെ നമ്മളെ മുടി നല്ല സോഫ്റ്റ് ആവാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ മുടി കുറച്ചുകൂടി ആയിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തേക്കുന്നതാണ് അതിലേക്ക് ഫ്ലക്സിഡ് ജെല്ല് കൂടി ആഡ് ചെയ്യുന്നു ഒരു നാല് സ്പൂൺ ഫ്ലക്സിഡ് ജെല്ലാണ് ആഡ് ചെയ്തേക്കുന്നത് സ്പൂൺ കൊണ്ട് ഒഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആലോവേര ജെല്ലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മുടിക്കും ആയാലും സ്കിന്നിനായാലും അത്ര നല്ലതാണ് ആലോവേര ജെല്ല് മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് സിൽക്കി ആയിട്ട് പിന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് ഹെയറിന് ഫ്രഷ് ആയിട്ടുള്ള അലോവെര ജെല്ല് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഹെയറിനായിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഫ്രഷ് ഇല്ലാതുകൊണ്ടാണ് പതാഞ്ജലിയുടെ അലോവേര ജെൽ എടുത്തേക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട് നിങ്ങൾ ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ മുടിയുടെ എല്ലാ പ്രോബ്ലംസിനുള്ള ഒരു പരിഹാരമാണ് വിറ്റാമിൻ ഇ അപ്ലൈ ചെയ്യുക എന്നുള്ളത് സ്പ്ലിറ്റൻസ് ഡ്രൈനെസ് മുടി പിന്നെ നന്നായിട്ട് വളരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പ്സ്യൂളാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിലായാലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലായാലും ആഡ് ചെയ്യാം ആൽമണ്ട് ഓയിലിൽ നന്നായിട്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അടുത്തതായി എടുത്തേക്കുന്നത് ബട്ടറാണ് വെണ്ണ ഒരു ചെറിയ ക്യൂബാണ് എടുത്തേക്കുന്നത് മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഡ്രൈനെസ് ഡാൻഡ്രഫ് സ്പ്ലിറ്റൻസ് പിന്നെ പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം മുടി കൊഴിച്ചിൽ മുടിയുടെ കട്ടി കുറയുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ബട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആഴ്ചയിലോ ഒന്നോ രണ്ടോ വട്ടം മുടിയിൽ ബട്ടർ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇതിൽ ധാരാളം ഫാറ്റി ആസിഡ്സ് വിറ്റാമിൻസ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി ധാരാളം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി നന്നായിട്ട് ഷൈനി ആയിട്ട് നല്ല ഡ്രൈനെസ്സൊക്കെ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് എടുക്കാം മിക്സാക്കിയെടുക്കാം സ്പൂണുകൊണ്ട് മിക്സാക്കിയാൽ ശരിക്ക് ഈ വെണ്ണയൊക്കെ മിക്സാക്കി ഇട്ടില്ലേ അതുകൊണ്ട് ഞാനിതൊന്ന് അടിച്ചിട്ട് വരാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എന്നിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം ഞാൻ ഹെയർ പാക്ക് ഒക്കെ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഓയിലിട്ട് മസാജ് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഓയിലിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഒരു തേർട്ടി മിനിറ്റ്സിന് ശേഷമാണ് ഹെയർ പാക്ക് ഇടാൻ പോകുന്നത് മുടി നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത് നമ്മൾക്ക് സ്കാൾപ്പിലും ഹെയറിൻ്റെ എൻഡ് വരെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒരു തേർട്ടി ടു വൺ അവറിനുള്ളിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഒരു ഹെയർ ക്യാപ്പ് കൊണ്ട് ഇത് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല എനിക്കൊരു ഇറിറ്റേഷനാണ് അത് വെക്കുമ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യാത്തത് ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഹെയറിൽക്ക് നന്നായിട്ട് അബ്സോർബ് ആവാനായിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ നമുക്ക് യൂസ് ചെയ്യാം നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം കണ്ടീഷണറൊക്കെ യൂസ് ചെയ്താൽ മതി ഈ നമ്മളിപ്പോൾ ഈയൊരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഹെയർ നല്ലൊരു കണ്ടീഷണറാണ് അപ്പോൾ വീണ്ടും കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാലും നിർ ചിലർക്ക് നിർബന്ധമുണ്ടാവും അങ്ങനെയുള്ളവർ മാത്രം കണ്ടീഷണർ യൂസ് ചെയ്താൽ മതിയാവും ഈ ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം മുടി കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നല്ല സ്ട്രൈറ്റ് ഹെയർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും യൂസ് ചെയ്യുക അപ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുക ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ഡിഫറൻസ് നിങ്ങളുടെ ഹെയറിന് ഉണ്ടാവും മുടി മുടികഴിച്ചിലും മാറും മുടി നല്ല സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടും ഉണ്ടാവും ഒന്നോ രണ്ടോ വട്ടം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയരുത് ഒരു മാസമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് തുടർന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്